Hello friends, welcome back to my channel. In this video, I am going to show you how to use a bag and stitch. If you are useful, you will be able to start the video. ഇനി നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്റ്റിഫ് എടുത്തിട്ട് തുണിയുടെ ചീത്ത വശത്തായിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ രണ്ട് പീസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ നീളം 14 ഇഞ്ചും വീതി 13 ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത് സെയിം അളവിലെ ലൈനിംഗ് ക്ലോത്തും എടുത്തിട്ടുണ്ട് നോൺ വീവന്റ് ഫാബ്രിക് ആണ് ലൈനിംഗ് ക്ലോത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം അടുത്തതായിട്ട് 9 ഇഞ്ച് നീളവും 9 ഇഞ്ച് തന്നെ വീതിയുള്ള മറ്റൊരു തുണിയിൽ സ്റ്റിഫ് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേ അളവിൽ തന്നെ ഇതേ സെയിം ക്ലോത്ത് ലൈനിംഗ് മെറ്റീരിയൽ ആയിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് നിങ്ങൾക്ക് പറയാവേ അടുത്തതായിട്ട് വിൻഡോ പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 11 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളത്തിന് മറ്റൊരു ലൈനിംഗ് ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഡി റിങ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ 5 ബെൽറ്റ് വേണം നമുക്ക് സാധാരണ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി 1 ഇഞ്ചും നീളം 4 ഇഞ്ചിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ 5 പീസസ്സാണ് നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് ബെൽറ്റ് സാധാരണ നമ്മൾ ഷോൾഡറിൽ തൂക്കുന്ന ബെൽറ്റ് ഉണ്ടല്ലോ അത് ഞാനിവിടെ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളം 50 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് 5 ഡി റിങ്സും 2 ഹൂക്സും ആണ് ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും ഇത് കൂടാതെ ഞാൻ ഒരു എക്സ്ട്രാ പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പിന്നീട് വഴിയെ പറഞ്ഞുതരാവേ പിന്നെ ഒരു സിബറും ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ 9 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളത്തിനും കട്ട് ചെയ്തിട്ടുള്ള തുണിയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ലൈനിങ് പീസ് ഉണ്ടല്ലോ അതും കൂടെ എടുക്കാം ലൈനിങ് ആയിട്ട് ഞാനിവിടെ സെയിം ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ദേ കാണുന്ന പോലെ എന്തെങ്കിലും കർവ് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അത് ഞാൻ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് കർവ് ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു പീസ് മാത്രം ഒന്ന് വെട്ടിക്കളയാണ് ഇനി നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിൽ തന്നെ വേണമെങ്കിൽ അതും ചെയ്യാം അതല്ല ഇനി വേറെ എന്തെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് എനിക്കിവിടെ മുകൾ ഭാഗത്ത് രണ്ട് സൈഡിലും ഒരു കർവ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്ത് ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ ആ തുണി അതിൻ്റെ നല്ല വശവും ഈ ഒരു തുണിയുടെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു ഭാഗം വിട്ടിട്ട് നമുക്ക് ക്ലോസ്ഡ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അടിവശം സ്റ്റിച്ച് ചെയ്യുന്നില്ല ബാക്കി 3 സൈഡും ഇതിനെ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതേ കണ്ടല്ലോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ബാലൻസ് ഉള്ള തുണിയൊക്കെ നീറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ബാലൻസ് ഉള്ള പീസൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ കോർണേഴ്സൊക്കെ ഉണ്ടല്ലോ ഇതേ കാണുന്ന പോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ താഴ്വശത്തുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം അപ്പോൾ ഈ കോർണേഴ്സിലൊക്കെ ഇങ്ങനെ കട്ടിങ്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് നല്ല വശം പുറത്തേക്ക് എടുക്കുമ്പോഴും കിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തും കൂടെ എടുത്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും ഇനി നമ്മുടെ ഫ്രണ്ട് പാനലോ ബാക്ക് പാനലോ ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ 13 ഇഞ്ചിൻ്റെ വീതിക്കാണ് എടുത്തിട്ടുള്ളത് 13 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളവും അപ്പോൾ നമ്മൾ 13 ഇഞ്ച് വീതിയുടെ ഭാഗത്തുനിന്ന് രണ്ട് സൈഡിലേക്കും 1.5 ഇഞ്ച് വീതം ദേ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഇതിപ്പോൾ മുകൾ ഭാഗത്താണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇതേപോലെ 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മുകളിലേക്ക് വീതി കുറഞ്ഞും താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു 13 ഇഞ്ചിൻ്റെ വീതി തന്നെ കിട്ടത്തക്ക രീതിയിലാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നേ അപ്പോൾ അതെ കണ്ടല്ലോ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒരേ ലെവലിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ലാൻഡിങ് ലൈൻ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ കണ്ടോ ഇതേപോലെ രണ്ട് സൈഡും ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പീസും ചെയ്തെടുക്കാം അതേപോലെ തന്നെ ലൈനിങ് ക്ലോത്തും ചെയ്തെടുക്കാവേ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കാമേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പാർട്ടാണ് അപ്പോൾ ബാക്ക് പാർട്ടിലായിട്ടാണ് ഞാൻ ഈ ഒരു സിബ്ബർ വെച്ച് കൊടുക്കുന്നത് സിബ്ബർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകൾ ഭാഗത്ത് അതായത് വീതി കുറഞ്ഞ ഭാഗത്താണ് മുകൾ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് വേണം സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ കാണുന്ന പോലെ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് മാർക്ക് ചെയ്യാവേ അടുത്തതായിട്ട് 11 സെൻറ്റിമീറ്റർ വീതിയും 12 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈനിങ് ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെയും സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഞാൻ ഒരു 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് അതിനെ ഒരു ബോക്സാക്കി വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ വിൻഡോ പോക്കറ്റ് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിനുശേഷം രണ്ടറ്റത്തും ഒരു ട്രയാങ്കിൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററും ഈ ലൈനിങ് ക്ലോത്തിൻ്റെ സെൻറ്ററും ഒരേപോലെ വരത്തക്ക
രീതിയിൽ കുറച്ചൊന്ന് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ നമുക്കത് അറ്റാച്ച് ചെയ്തെടുക്കാം. തുണി തെന്നി നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് നാല് ചുറ്റിനും പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ബോക്സി ഷേപ്പ് ഉണ്ടല്ലോ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. കണ്ടോ, ഇതേപോലെ ഞാൻ ആ ബോക്സി ഷേപ്പ് ഒന്ന് പുറത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടല്ലോ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് പിന്നെല്ലാം മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഭാഗം വരെ മാത്രമേ കട്ട് ചെയ്യാവൂ. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ലൈനിങ് ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ ഞാൻ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള സിബ്ബർ എടുക്കാം. സിബ്ബർ ദേ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നാല് ചുറ്റിനും ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സിബ്ബർ സെക്യൂർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ടോപ്പ് സ്റ്റിച്ച് ചെയ്തതുപോലെ വരുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ സിബ്ബർ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നാല് ചുറ്റിനും പിൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ നാല് വശത്തും പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരറ്റത്ത് നിന്ന് ഇതേ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ആ ഒരു ബോക്സ് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ റണ്ണറ് ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതേ കണ്ടല്ലോ ഞാൻ സിബ്ബർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പോക്കറ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിൽ എക്സ്ട്രാ ഉള്ള സിബ്ബറൊക്കെ നീറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. രണ്ട് സൈഡിലും കട്ട് ചെയ്തെടുക്കാം, മറന്നു പോകരുത്. റണ്ണർ ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റണ്ണർ വെളിയിലിരിക്കും, നമുക്ക് അടയ്ക്കാനും തുറക്കാനൊന്നും പറ്റില്ല. ഇനി നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഇതേ കാണുന്ന പോലെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മൂന്ന് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമല്ല ഇത് പോക്കറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈനിങ് പീസിൽ മാത്രം സ്റ്റിച്ച് വീഴത്തക്ക രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഒന്നും സ്റ്റിച്ച് വീഴരുത് കേട്ടോ. ഇതേപോലെ മെയിൻ ക്ലോത്ത് ഒന്ന് നീക്കി വെച്ചതിന് ശേഷം രണ്ട് സൈഡും മുകൾ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ പോക്കറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അടുത്തതായിട്ട് ഫ്രണ്ട് സൈഡിൽ വെക്കാനുള്ള പോക്കറ്റാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ആദ്യമേ പറയാത്തത് ഞാൻ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഈ ഒരു പോക്കറ്റ്, പിന്നീടാണ് തീരുമാനം മാറ്റിയത്. ഇതിപ്പോൾ 10 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളത്തിനും ഒരു സ്റ്റിഫ് കട്ട് ചെയ്തിട്ട് തുണിയിൽ വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം അതേ അളവിൽ തന്നെ ഒരു ലൈനിങ് ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട്. ലൈനിങ് ആയിട്ട് ഞാൻ സെയിം തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ട് തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സസ് ആയിട്ടുണ്ടായിരുന്ന തുണിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ നാല് കോർണേഴ്സിലും ചെറിയ കട്ടിങ്സ് ഇതേപോലെ കൊടുക്കുക. എന്നിട്ട് നല്ല വശം ആ ഓപ്പണിങ്ങിലൂടെ വലിച്ചെടുക്കാവേ പുറത്തേക്ക്. കണ്ടോ ഇതേപോലെ. അപ്പോൾ അതേ കണ്ടല്ലോ ഞാൻ നല്ല വശം പുറത്തേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പാനൽ എടുക്കാം. ഫ്രണ്ട് പാനലിൻ്റെയും കറക്റ്റ് സെൻറ്റർ ദേ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. കണ്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഫ്രണ്ട് പാനലിൻ്റെ സെൻറ്റർ. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടില്ലേ പോക്കറ്റ്, അതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് കുറച്ചൊന്ന്, ഞാനിപ്പോൾ അളവുകളൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വയ്ക്കുമ്പോൾ അറിയാമല്ലോ, ഏകദേശം ഒരുപാട് താഴെയോ അല്ല ഒരുപാട് മുകളിലോ അല്ലാത്ത രീതിക്ക് ജോയിൻ ചെയ്തെടുക്കാം നമുക്ക്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഓപ്പണിംഗ് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം അത്രയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്ന ഭാഗം കൂടെ ക്ലോസ് ആകും. ഇവിടെ ഇപ്പോൾ ഞാൻ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോക്കറ്റിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്കെയിൽ എടുത്തിട്ട് ഈ പോക്കറ്റിൻ്റെ സെൻറ്ററിലൂടെ മാർക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോക്കറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിലെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ ബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും താഴ്ഭാഗത്തായിട്ട് ഞാൻ 3.5 സെൻറ്റിമീറ്റർ നീളവും 3.5 സെൻറ്റിമീറ്റർ തന്നെ വീതിയുള്ള രണ്ട് ചെറിയ ബോക്സസ് വരച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ചെറിയ ബാക്ക് പാക്ക് ആയത് കാരണം ചെറിയ രണ്ട് ബോക്സസാണ് ബേസായിട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതേ ഞാനിവിടെ രണ്ട് ബോക്സസ് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ലൈനിങ് പാർട്ടിലും അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിലും ചെയ്തെടുക്കാവേ. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം.
പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ കൂടുതലായിട്ടും ഇതുപോലുള്ള ഡി ഐ വൈ ബാഗുകളും പൗച്ചസും വാലറ്റ്സും ഒക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഐറ്റംസ് ആണേ. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ ബേസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡീറിംഗ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ബെൽറ്റ് നമ്മൾ നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ഡീറിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം ഈ റിംഗ് ഉണ്ടല്ലോ അത് ബാഗിൻ്റെ ഉൾഭാഗത്ത് വരത്തക്ക രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ബേസ്, അതിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചൊന്ന് മുകളിലേക്ക്, ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് മുകളിലേക്കാണ് ഈ ഡീറിങ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത അതേ ഒരു ലെവലിൽ തന്നെ വരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതേ കാണുന്ന പോലെ ഒന്ന് വെച്ചതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഇതേപോലെ തന്നെ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ അതേ കണ്ടല്ലോ, താഴ്ഭാഗത്ത് നമ്മൾ ഡീറിംഗ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ ഡീറിംഗ് എടുക്കുക, കറക്റ്റ് മുകളിൽ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് അടുത്ത ഡീറിംഗ് വെച്ചിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം നമ്മൾ ഈ ബാക്ക് പാനലിലാണ് ചെയ്യുന്നത് കേട്ടോ, അത് മറന്നു പോകരുത്. ഞാൻ ഈ സിബ്ബർ വെച്ചിട്ടുള്ള ഭാഗം ബാക്ക് പാർട്ടാണേ. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മൾ ബാക്ക് പാർട്ടിൽ 3 ഡീറിംഗ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഓവർലാപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു പാനൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നല്ല വശം എടുക്കുക, എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാക്ക് പാക്കിലുണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു പീസും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതിന് മുന്നേ നമ്മൾ ബാക്ക് പാക്കൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്കും ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് നമുക്കിതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാൻ ബാക്ക് സൈഡിൽ ആ ഒരു ലെയർ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഫ്രണ്ട് സൈഡിൻ്റെയും താഴ്ഭാഗത്ത് ഞാൻ ആദ്യമേ തന്നെ ബേസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് പീസും ഒരേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ അടിഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. നമ്മൾ സാധാരണ രീതിയിൽ ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്യല്ലേ, അതേപോലെ തന്നെയാണ്. ഇവിടെ എടുത്തേക്കുന്ന സ്റ്റിഫ് അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്റ്റിഫാണ്. മീറ്ററിന് 80 രൂപയായിരുന്നു ഇതിന്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിലിൻ്റെ സൈസ് 21 ആണ്. എല്ലാ തയ്യൽ സാധനങ്ങളും കിട്ടുന്ന ഷോപ്പിലും ഇത് മേടിക്കാൻ കിട്ടും. ഒരെണ്ണത്തിന് 2 രൂപയോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ കോർണർ ടു കോർണർ ഇതേപോലെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ ഒരേപോലെ വരത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ നല്ല വശം പുറത്തേക്ക് ഇടുമ്പോഴത്തേക്കും കയറിയും ഇറങ്ങിയൊക്കെ നിൽക്കും, അതൊരു അഭംഗിയാണ്. അപ്പോൾ ബേസ് ഇതേപോലെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, ഈ ബാഗിൻ്റെ രണ്ട് ഭാഗത്തും ബേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ലൈനിങ് ക്ലോത്തും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ബേസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, സ്റ്റിച്ച് ചെയ്യണ കൂടുതൽ ഒന്ന് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമേ തന്നെ കറക്റ്റ് അളവിൽ ബേസൊക്കെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ ലൈനിങ് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടേ. ഇനി ഞാനിടുന്ന ഈ വീഡിയോസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പിക്ചർ ഒന്ന് സെൻഡ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും പുതിയ സബ്സ്ക്രൈബേഴ്സിനും പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സിനും അത് കുറച്ചുകൂടെ ഒന്ന് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ അതേ, ഞാൻ ഇതിൻ്റെ സൈഡിൽ കുറച്ചൊന്ന് ഓപ്പണിംഗ് കിട്ടിയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിൻ്റെ ബേസും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ക്ലോത്ത് ചെയ്ത പോലെ തന്നെ ഒരു 3.5 സെൻറ്റിമീറ്റർ ബോക്സ് വരച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇനി നമുക്ക് ബാലൻസ് ഉള്ള രണ്ട് ഡീറിംഗ് ഉണ്ടല്ലോ, അതും കൂടെ ഈ ഒരു പാർട്ടിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ 5 ഡീറിങ്ങും ബെൽറ്റുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 എണ്ണം നമ്മൾ ബാക്ക് പാനലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 2 എണ്ണം എടുക്കുക. അതിനുശേഷം ഡീറിങ് ഈ ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ബാഗ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ ആ ഒരു സൈഡിൽ വരത്തക്ക രീതിയിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. സൈഡിലെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റിച്ചിങ് പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാമേ. അതേപോലെ തന്നെ ഡീറിങ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ വേണം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. സ്റ്റിച്ചിങ് പോയിന്റിൻ്റെ ഭാഗത്തായിട്ട് ഡീറിങ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ രണ്ട് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ അത് ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. റിംഗ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ വേണം ചെയ്തെടുക്കാനേ, അത് മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. കറക്റ്റ് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് ഈ ഡീറിങ് അറ്റാച്ച് ചെയ്ത് വരത്തക്ക രീതിയിൽ എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ കുറച്ച് സൂം ചെയ്താണ് ഈ ഒരു പോർഷൻ കാണിക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ലൈനിങ് ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ നല്ല വശം ഈ കാണുന്ന പോലെ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാവേ. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാൻ ബാഗിൻ്റെ ഉൾവശം പുറത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന 5 ഡീറിങ്ങും പുറത്തേക്ക് ഇതേ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഡീറിങ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ അറ്റാച്ച് ചെയ്ത് എടുത്തത്. ഇനി നമുക്ക് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഈ ഒരു ബാഗ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാഗിൻ്റെ നല്ല വശം ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. കണ്ടോ, ഇതേപോലെ. സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാവേ നമുക്ക്. കണ്ടോ, ഇതേപോലെ ഡീറിങ്ങും ബാക്കിയുള്ള പോർഷൻസൊക്കെ കറക്റ്റ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡിലെ തയ്യൽ തുമ്പൊക്കെ ഒരേപോലെ വരത്തക്ക രീതിയിൽ നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഞാൻ ലൈനിങ് ക്ലോത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ചൊന്ന് ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്ന ഭാഗത്തോടെ നമുക്ക് ഈ ബാഗിൻ്റെ നല്ല വശം ഇതേപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. കണ്ടോ, ഇതേപോലെ ഉള്ളിലേക്ക് ലൈനിങ് ക്ലോത്ത് മടക്കി വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ ക്ലോസ്ഡ് ആക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക്, അതായത് ബാഗിൻ്റെ ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ കൈവച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഒന്നുകൊണ്ടൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അയൺ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ലൈനിങ് ക്ലോത്ത് നന്നായിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഇടുക, പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ അതെ, നമ്മുടെ ബാഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ ബെൽറ്റും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബെൽറ്റ് ആദ്യമേ തന്നെ ഞാൻ 50 ഇഞ്ചിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളത് കാരണമാണ് അപ്പോൾ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കാത്തത്. അപ്പോൾ ഈ ഒരു ബെൽറ്റിൽ ഞാനിപ്പോൾ അഡ്ജസ്റ്റർ വയ്ക്കുന്നില്ല. അഡ്ജസ്റ്റർ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ ഒരറ്റത്തായിട്ട് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ഹൂക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ കയറ്റിയതിന് ശേഷം ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ ഒരു സൈഡിലെ ബെൽറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ബെൽറ്റിൻ്റെ അടുത്ത സൈഡിലായിട്ട് അടുത്ത ഹൂക്കും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ ഹൂക്കൊക്കെ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചൊന്ന് വില കൂടുതലാണ് ആമസോണിൽ നിന്ന് ഡീറിങ്സ് ഹൂക്കൊക്കെ മേടിക്കുമ്പോഴത്തേക്കും. സാധാരണ ഷോപ്പിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇത്രയും ക്യാഷ് ആവില്ല. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. ഇനി നിങ്ങൾക്ക് ഈ ഹൂക്ക് കിട്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീറിങ്ങൊക്കെ കിട്ടില്ലെന്നുണ്ടെങ്കിൽ പഴയ സ്കൂൾ ബാഗൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റായിട്ട് കിടപ്പുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതേപോലെ അടുത്ത സൈഡിലും ബെൽറ്റിൻ്റെ ഹൂക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബാഗും ബെൽറ്റും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാനിത് രണ്ട് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നത് മൂന്ന് തരത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞാനിത് ഒരു ബാക്ക് പാക്കാക്കി സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെൽറ്റ് ഉണ്ടല്ലോ ഈ നടുവിലുള്ള ഡീറിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തിവിടുക. അതിനുശേഷം ഈ ബെൽറ്റിൻ്റെ രണ്ട് സൈഡിലുള്ള ഹൂക്കുണ്ടല്ലോ അത് ഈ രണ്ട് സൈഡിലുള്ള ഡീറിങ്ങുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബാക്ക് പാക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇത് ബാക്ക് പാർട്ടാണ്, ഈ കാണുന്നതാണ് ഫ്രണ്ട് പാനൽ. ഫ്രണ്ട് പാനലിൽ ഞാൻ സ്നാപ്പ് ബട്ടണൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് സാധാരണ ഒരു ഹാൻഡ് ബാഗ് ആക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലുള്ള ഹൂക്കൊന്ന് മാറ്റിക്കൊടുക്കുക, ഡീറിങ്ങുമായിട്ട് ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്തുള്ള രണ്ട് ഡീറിങ് ഉണ്ടല്ലോ അതായത് നമ്മൾ സെൻറ്ററിലുള്ള ഡീറിങ്ങിൽ നിന്ന് എടുക്കണ്ട, പകരം ഈ രണ്ട് ഹൂക്കും കൂടെ സൈഡിലുള്ള ഡീറിങ്ങുമായിട്ട് ഈ കാണുന്ന പോലെ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടോ, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. രണ്ട് വള്ളികളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കൈ കടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് ബാഗ് ആക്കി നമുക്കിത് ഉപയോഗിക്കാവേ. കണ്ടോ, ഇതേപോലെ കിട്ടും. ഇനി ഇത് നമുക്ക് സാധാരണ സൈഡ് ബാഗായിട്ട് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഡീറിങ്ങിൽ നിന്നും ഈ ഹൂക്സൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കുക. എൻ്റെ മിഡിൽ പാർട്ടിൽ നിന്ന് ബെൽറ്റ് ഊരിയെടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ മാത്രമായിട്ട് ഈ ഹൂക്സ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതൊരു സാധാരണ സൈഡ് ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാവേ. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അഡ്ജസ്റ്റർ വയ്ക്കാത്തത് കാരണം കുറച്ചൊന്ന് ലെങ്തി ആയിട്ടാണ് കിടക്കുന്നത്. അഡ്ജസ്റ്റർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നീളത്തിന് ഇതെടുക്കാൻ പറ്റും. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ ഒരു ബാഗ് മൂന്ന് വിധത്തിൽ സ്റ്റൈലിഷ് ആക്കി എടുത്തതെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുത്തിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഫിനിഷിങ്ങോടെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു മീറ്ററിൽ കുറവ് തുണി മാത്രമേ ആയിട്ടുള്ളൂ. ഒരു മീറ്ററിൽ കുറവ് ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും ആയിട്ടുള്ളൂ. ഈ ഡീറിങ്ങും അഡ്ജസ്റ്ററും ഹൂക്കും ഒക്കെ നമുക്ക് പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതുകൊണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ സ്കൂളും കോളേജും ഒക്കെ തുറന്ന് ചെല്ലുമ്പോഴത്തേക്കും കുറച്ചൊന്ന് മോഡേൺ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.